السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളാണ്. അതെങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ജീവിക്കാം. ഇന്നൊരുപാട് പേര് വെറും ഭയപ്പാടോടെ, അതായത് ജീവിതത്തിൽ ഓരോ നിമിഷം, ഓരോ സെക്കൻഡ് ദൃശ്യമാവട്ടെ അദൃശ്യമാവട്ടെ, പലതിനെയും ഭയപ്പെട്ട് പേടിച്ച് മരണം പറയുമ്പോൾ എന്തായാലും പേടിക്കും. മരണം തൊട്ടടുത്തെത്തുമ്പോൾ അങ്ങനെ മരണത്തെയും പേടിച്ച് അതിനുശേഷം അതിഭീകരമായി പേടിപ്പിക്കുന്ന ഖബർ ശിക്ഷയുടെ ശേഷം എന്നേക്കുമുള്ള നരകത്തിൽ പോലും എത്തിപ്പോവും സഹോദരന്മാരെ. നമുക്ക് നല്ല ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളേ. ആഴത്തിൽ അവനവനെ പറ്റി ചിന്തിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ നിങ്ങൾ സസൂക്ഷ്മം ഒന്ന് പരിശോധിക്കുക, അനലൈസ് ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ആയത്ത് പ്രത്യേകം സാഹചര്യ നിമിത്തമാണ് ഈ ആയത്തെടുത്തിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആം 82 അള്ളാഹു പഠിപ്പിക്കുന്ന, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംന വഹും മുഹ്തദൂൻ. യാതൊരു കൂട്ടര് വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തോട് യാതൊരു അക്രമത്തെയും അവർ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ. നല്ലോണം ശ്രദ്ധിച്ചോളെ, വിശ്വാസം മാത്രം പോരാ. വിശ്വാസികൾ നമ്മുടെ ആധാർ കാർഡിൽ, വോട്ടേഴ്സ് കാർഡിൽ, റേഷൻ കാർഡിലൊക്കെ മുസ്ലിം ആയിട്ടില്ല, വിശ്വാസിയായിട്ടില്ല, മുസ്ലിം എന്ന് പറഞ്ഞോളൂ, അത് കുഴപ്പമില്ല. മുസ്ലിം എന്ന് പറയുന്നത് അഞ്ചു നേരം നിസ്കരിക്കും, ഒരേ കിബിൽ അംഗീകരിക്കും, നമ്മുടെ അടുത്തുനിന്ന് മറ്റുള്ള തിന്ന് കഴിഞ്ഞാൽ അതവരെല്ലാം മുസ്ലിങ്ങളാണ്. ഇവിടുത്തെ എല്ലാ സംഘടനകളും അഞ്ചു നേരം കിബിൽ അംഗീകരിച്ച് നിസ്കരിക്കുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്, സംശയമേ ഇല്ല. അതല്ല മുഅ്മിൻ. ഈമാൻ അതല്ല, ഈമാൻ ഹൃദയത്തിലുള്ളതാണ്. തഖ്‌വ, ഇഹ്സാൻ, അതൊക്കെ ഹൃദയത്തിലുള്ളിലെ വികാരങ്ങളാണ് സഹോദരന്മാരെ. അപ്പം ഐ ഈമാനിൽ ലുൽമ, അക്രമം കൂട്ടിക്കലർത്താതിരിക്കുന്നവരാരോ. എന്താണ് ദുൽമ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, ദുൽമ നമ്മൾ പെട്ടെന്ന് തെറ്റുവച്ചത്, നമ്മൾ തെറ്റുകുറ്റവും ചെയ്യില്ലേ? നമ്മൾ അബദ്ധത്തിൽ കണ്ടുപോകും, കേട്ടുപോകും, സംസാരിച്ചു പോകും, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആ വിശ്വാസത്തിൽ ഇങ്ങനത്തെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോവോ? അവർക്ക് ഭയം വന്ന് അമ്മ നഷ്ടപ്പെട്ടു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശിർക്കല ദുൽമൻ, അതിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലുക്മാൻ ഹക്കീം തന്റെ മകനോട് പഠിപ്പിക്കുന്ന. അതെ, അപ്പൊ ഇവിടെ ഈമാനിൽ ദുൽമ കലർത്താതിരിക്കുമ്പോൾ ഉദ്ദേശം എന്താ? ഷിർക്ക് ഐ വിശ്വാസത്തിൽ വന്നു പോകരുത് സഹോദരന്മാരെ. അപ്പോ ഐ ഷിർക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിർഭയത്വം പോവും. ഷിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത, 0.000 ഒരു അംശം കൂടി ഇല്ലാത്ത വിശ്വാസമുള്ളവർക്ക് പൂർണ്ണ അർത്ഥത്തിൽ നിർഭയത്വത്തോടെ, സമാധാനത്തോടെ, ധൈര്യപൂർവം, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സംതൃപ്തിയോടെ, ഉൾക്കൊണ്ട് ജീവിതം മുഴുവനും ജീവിച്ച് നല്ല ഹുസ്നുൽ ഖാത്തിമയോടെ മരണപ്പെട്ട് അതിമനോഹരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. നല്ലോണം ചിന്തിച്ചോളൂ, നല്ലോണം ചിന്തിച്ചോളൂ. നമ്മൾക്ക് വേണ്ടി നമ്മളെ ജീവിതം നമ്മുടെ കയ്യിലാണുള്ളത്. അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ അള്ളാഹു പറഞ്ഞ വിശ്വാസത്തിൽ ഷിർക്ക് വന്നു പോകുന്നു, അപ്പോ അത് നിർഭയത്തെ അങ്ങ് എടുത്തു മാറ്റും. അതങ്ങനെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കും, അതിൽ ദുൽമ കലർത്താതെ ഇരിക്കുക. അവരാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവരുമാകുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ ഷിർക്ക് ഘട്ടം ഘട്ടമായിട്ട് മെല്ലനെ കയറി വരുന്നുവോ, അവിടെ നമ്മൾക്ക് നിർഭയത്വം എടുത്തു മാറ്റും. ഇവിടെ സ്വാഭാവികമായിട്ട് വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, നമ്മൾക്കറിയാം ഷിർക്കുൽ അസ്ഗർ, ലോകമാന്യ റിയാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുക, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മാന്യനായിട്ട് അഭിനയിക്കുക, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മരണം വിട്ടു പോകുമെന്ന് ഞാൻ പറുത ധരിക്കുക,
അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വളരെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുക. എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എല്ലാ തെറ്റുകളും തമ്മാടത്തിൽ ചെയ്യും. ഞാൻ പലിശ വാങ്ങും, കൈക്കൂലി വാങ്ങും, അശ്ലീലങ്ങൾ കാണും. അപ്പം നമ്മളെ രഹസ്യ പരിസ്യ ജീവിതം വിഭിന്നമാകുമ്പോൾ, അപ്പം സ്വാഭാവികമായിട്ട് ഷിർക്കുൽ അസ്ഗർ വരുമ്പോഴാണ് ഇത് വരിക. ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുക, അഭിനയിക്കുക എന്നുള്ളത്. അപ്പം ആരെ പേടിച്ചു തുടങ്ങും? ജനങ്ങളെ പേടിക്കും. ശ്രദ്ധിച്ചോ? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? അവിടെ വിശ്വാസത്തിൽ പോലും അള്ളാഹനെ ഭയപ്പെടുന്നതിന് പകരം ആരൊക്കെ പേടിച്ച് ജീവിക്കും? പഠിക്കുന്ന സമയത്ത് ടീച്ചറെ പേടിക്കും, വീട്ടിലെ മക്കൾ മാതാപിതാക്കളെ പേടിക്കും. എന്തുകൊണ്ടാ? അവരഭിനയിക്കുക. അവർ മാതാപിതാക്കളുടെ മുമ്പിൽ അഭിനയിക്കുന്നുള്ളൂ. ഒറ്റക്ക് രഹസ്യമായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പേടിക്കും, പേടിക്കും. നമ്മൾ ജോലിസ്ഥലത്ത് പ്രിൻസിപ്പളെ സൂപ്രണ്ടിനെ പേടിക്കും. എന്താ, നമ്മൾ ഉഴപ്പനാണ്, ജോലിയിൽ നമ്മൾ വെറുതെ ഉഴപ്പാ. പുറത്തിങ്ങനെ ഡയലോഗൊക്കെ ഉണ്ട്, സത്യമാണ്. നമ്മൾ വേണ്ടാത്ത അശ്ലീലങ്ങളും മറ്റേതൊക്കെ മീഡിയ പേടിക്കും, മീഡിയ പേടിക്കും, സർക്കാരെ പേടിക്കും, പോലീസിനെ പേടിക്കും, എല്ലാവരെയും പേടിക്കും. പണ്ഡിതന്മാർ അനുയായികളെ പേടിക്കും, അനുയായികൾ പണ്ഡിതന്മാരെ പേടിക്കും. എന്തുകൊണ്ടാ? അവിടെ ശുദ്ധ തൗഹീദ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ശരി, ഞാൻ ഈ ആയത്ത് പ്രത്യേകിച്ചും എടുത്ത് സംസാരിക്കാൻ കാരണം, ഈ അടുത്തൊരു സഹോദരി വളരെ വിഷമത്തോട് പറയാം, ഡോക്ടർ നല്ല വിശ്വാസമൊക്കെ ഉള്ള ഒരു സഹോദരി കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ വീട് മാറി താമസിച്ചു, വീട് മാറി താമസിച്ച് വീട്ടിലേക്ക് പ്രവേശിച്ചുവിടാതെ തുടങ്ങി. ഒരു രോഗത്തു നിന്ന് മറ്റേ രോഗം, ഭർത്താവിന് രോഗം, ഭാര്യയ്ക്കൊരു രോഗം, മക്കൾക്കൊരു രോഗം, രോഗത്തോട് രോഗം വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഈ രോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ തുടങ്ങി. ആര്? മനുഷ്യ ഒന്ന് ഒറിജിനൽ ഇബിലീസ് തുടങ്ങി മേത്ത് ആക്രമിക്കാനും ചിന്തിപ്പിക്കാനും ഉസ്വാസ് ഇടാനും. പോരാ, ഒരുപാട് മനുഷ്യ പിശാചുക്കളുണ്ട് സഹോദരന്മാര്. എനിക്ക് പലപ്പോഴും തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള ഇബിലീസിനെക്കാട്ട് വലിയ ഡേഞ്ചർ, അപകടം മനുഷ്യ പിശാചുക്കൾ. യഥാർത്ഥത്തിലുള്ള ഇബിലീസ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പോയി, പിന്നെ എൻ്റെ തൊട്ടടുത്തൊന്നുമില്ല, ഒന്നുമില്ല. അഞ്ചര നിസ്കരിച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ഇല്ലാരും ഇല്ല, ആരും ഇല്ല, ആരും ഇല്ല. പക്ഷേ എന്തു ചെയ്യും, മനുഷ്യ പിശാചില്ലേ. അത് വീട്ടിലെന്നെ ചിലപ്പോൾ മാതാപിതാക്കളാവാം, സ്വന്തം ഇണയാവാം, മക്കളാവാം, അത് തൊട്ടടുത്ത അയൽവാസിയാവാം, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി പോയിരിക്കുന്നത് അതിൽ പള്ളി കമ്മിറ്റിയിൽ അംഗങ്ങളാവാം, അല്ലെങ്കിൽ സംഘടന നേതാക്കളാവാം. ഇവരിങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ ഉസ്വാസം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. തൊട്ടടുത്ത ആ മുസ്ലിം സഹോദരി വന്നിട്ട് ഈ സഹോദരി പറയാ, നിങ്ങൾ വസ്തുശാസ്ത്രം നോക്കണം, മറ്റേ ജ്യോത്സ്യന്മാരെ വിളിക്കണം. എന്തോന്നാ സഹോദരന്മാർ, ഈ കൊറോണ വന്നിട്ടെങ്കിലും ജ്യോത്സ്യന്മാരും ഭാവി പ്രവചിപ്പിക്കുന്നു. ഇവരിന് ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഉമ്മത്തിന് കണ്ണുകൾ തുറക്കണ്ടേ? 2019 ഏതെങ്കിലും ആൾദൈവങ്ങളോ ഏതെങ്കിലും ഒരു വ്യക്തികളോ അദൃശ്യമായ 2020 പറ്റി സംസാരിച്ചോ? കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ നമ്മൾക്ക്, നമുക്ക് ചിന്തിക്കാന്. ഇനി പോട്ടെ, 2020 ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജ്യോത്സ്യന്മാരും ഈ ആൾദൈവങ്ങളും ഈ വലിയ വലിയ ഔലിയാക്കൾക്കൊക്കെ എന്താണ് അടുത്ത് സംഭവിക്കാമെന്ന്, എപ്പോഴാണ് കൊറോണ പോകാൻ പോകുന്ന ദുനിയാവിൽ നിന്ന്, എപ്പോഴാണ് നമ്മൾ മാസ്കൊക്കെ ഊരിട്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് അവർക്ക് പോലും ബോധമില്ലല്ലോ. അവർ പുറത്ത് വരുന്നില്ലല്ലോ. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡിന് തൊട്ടടുത്തൊരു ഒറ്റ ആൾദൈവങ്ങളും ഒറ്റ മനുഷ്യനും വരുന്നില്ല സഹോദരന്മാര്. അത്രയും കൂടി ധൈര്യമില്ലാത്ത മനുഷ്യനാണ്, നിസ്സാരമായ വൈറസിനെ പോലും പേടിച്ച് ജീവിക്കുന്നവരാ. അപ്പോ ഇവര് പറയാ, നമുക്ക് അദൃശ്യമായ വസ്തുനിഷ്ഠ, വസ്തുശാസ്ത്രവും അതേപോലെ ജ്യോത്സ്യന്റെ അടുത്തൊക്കെ സമീപിച്ച് ഇതിലൊക്കെ കുറെ അർത്ഥം ഉണ്ട് കേട്ടോ. ഇവരൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു, വീട്ടിന് എന്തോ കുഴപ്പമുണ്ടെന്നേ. അപ്പോ പോരാ, അത് ആ മുസ്ലിം സഹോദരിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് മുസ്ലിം കുടുംബത്തിലുള്ള സഹോദരിമാരും കൂടി വന്നു തുടങ്ങി. കന്നിമൂല മറ്റേ എന്താണ് സഹോദരന്മാർ, ദുഃഖമുണ്ട് കേട്ടോ, ദുഃഖമുണ്ട്. അള്ളാഹു എന്തിനൊക്കെയാണ് മനുഷ്യന്മാരിങ്ങനെ പേടിച്ച് 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 ജീവിതം തീർക്കേണ്ടത്? റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ചൂല് കണ്ടാൽ പേടിക്കണം, കറുത്ത പൂച്ച ക്രോസ് ചെയ്താൽ പേടിക്കണം, ഒരാളുടെ കണ്ണോട്ട് നോക്കിയാൽ അത് നോട്ടം വല്ലാത്ത നോട്ടമാണോ പേടിക്കണം, ഒരാളുടെ നാവുകൊണ്ട് എന്തി വാക്കിട്ട് അതോ അത് സാധിച്ചു പോകുന്ന പേടിക്കണം, ഒരാൾ ശാപം ശപിച്ചു ശാപത്തെ പേടിക്കണം, എല്ലാറ്റിനും ഇങ്ങനെ പേടിച്ച് 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 ജീവിക്കണം. സഹോദരന്മാർ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹുവേ, ചിലർ പറഞ്ഞു ഈ ശാപം ഏൽക്കും, ഞാൻ പറയും ശാപം നേരെ മുകളിലോട്ട് പോകും, നേരെ മുകളിലോട്ട് പോകും. ശപിക്കപ്പെട്ട വ്യക്തി ആരാണോ അത് അർഹിക്കുന്നതിനെ തിരിച്ചിട്ടപ്പോൾ തിരിച്ചിട്ടു. അതായത് ഉദാഹരണം പറയാം, മാതാപിതാക്കൾ നല്ല ദീനിയ, മക്കൾക്കൊരു ദീനുമില്ല, മക്കൾ വീർപ്പ് മുട്ടിച്ച് മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നു, ഭയങ്കര ഭയങ്കര വിഷമ മക്കളെ കൊണ്ട്. മാതാപിതാക്കൾ നല്ല ദീൻ, അയ്യത്തി ഹൃദയം തൊട്ടിട്ട് വേദന തട്ടിയ മക്കൾ നരകീയമായി അനുഭവിക്കും, അതുറപ്പാ, ഗ്യാരണ്ടിയാ.
നേരെ മറിച്ച് ശാപം ആകാശത്തിലേക്ക് പോവുകയും അത് അർഹിക്കുന്ന വ്യക്തിക്ക് അത് അർഹതയില്ലെങ്കിൽ ആർക്കിനെ തിരിച്ചിട്ടും അവനവന്റെ തലയിലേക്ക് ഠീം പറഞ്ഞു വീഴും. അല്ലാണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാപ്പ ശപിച്ചത് കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തെങ്കിലും സംഭവിക്കുക? ചെറിയ ബുദ്ധിമതി, കോമൺ സെൻസ്. സഹോദരന്മാരെ നല്ല ആഴത്തിൽ ചിന്തിക്കുക, എന്തിനൊക്കെയാണ് മനുഷ്യന്മാർ പേടിക്കുന്നത്? 13-നെ പേടിക്കണം, കന്നിമൂലയെ പേടിക്കണം, വീട്ടിനെ പേടിക്കണം, കൊറോണയെ പേടിക്കണം, 19 സിയേരെ പേടിച്ചു, 20 കൊറോണ മുഴുവൻ പേടിച്ചു, 21 എന്താണ് അവ പേടിക്കാൻ പോകുന്നത്? എന്തൊരു സങ്കട റഹ്മാൻ റബ്ബെ, ഐ ഈമാനിൽ വിശ്വാസത്തിൽ ദുൽമ ഇങ്ങനെയുണ്ടല്ലോ, ഐ പോയ്സൺ കേറി 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 വരുമ്പോ എന്ത് സംഭവിക്കും? ജീവിതം മുഴുവനും പേടിച്ചു പേടിച്ച് 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 ജീവിച്ച് പേടിച്ച് 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 മരണപ്പെട്ട് പേടിപ്പിക്കുന്ന നരകത്തിലേക്ക് എത്തിപ്പോവും. സഹോദരന്മാരെ, വിശ്വാസത്തിൽ ദുൽമ കഴിഞ്ഞാൽ പിന്നെ എന്നേക്കുള്ള നരകത്തിലേക്ക് പോലും ആയിപ്പോവും. മനസ്സിലാക്കാത്ത മുസ്ലിം സമുദായമായിപ്പോയല്ലോ നമ്മൾ. എന്തിനാത് വെറുതെ എന്ന് പറഞ്ഞു നടക്കുന്നത്? നമ്മുടെ നാവുകൊണ്ട് പറയുമ്പോൾ കുറച്ചെങ്കിലും ബോധം വേണ്ടേ സഹോദരന്മാര്? നാണം വേണ്ടേ? ലജ്ജ വേണ്ടേ? ഞാൻ എന്താ പറയുന്നത്? ലാഹൗല വലാ ഖുവ്വത്തും ഇല്ലാ ബില്ല. ഒരു കഴിവും ഒരു ശക്തിയും ഒരു അധികാരം ഒന്നിനും 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 ഇല്ല തന്നെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചാലല്ലാതെ. എന്തിനും അള്ളാഹുക്കുൻ ഫയക്കുൻ എന്ന് പറയണം. നമുക്ക് പലപ്പോഴും ഡോക്ടർ ഔലിയാക്കള് മറ്റു തങ്ങളുടെ അടുത്ത് പോയിട്ട് വെള്ളം കുടിച്ചാൽ ഭേദമാവും എല്ലാവും. ഈ തങ്ങൾക്ക് രോഗം വന്നാൽ ഈ ഔലിയാക്കൾക്ക് രോഗം വന്ന് എവിടെ വരുന്നത്? നമ്മുടെ ഡോക്ടറുടെ വരുന്നത്, ഹോസ്പിറ്റലിലെ വരുന്നത്, ഐസിയിലെ വരുന്നത്. ഈ തങ്ങൾക്കും ഔലിയാക്കൾക്കും ആ ദൈവങ്ങൾക്കൊക്കെ കൊറോണ ബാധിച്ചാലത്തെ പോകുന്നത്. അവർക്ക് കയ്യിൽ വെള്ളമില്ലേ? അവരുടെ കയ്യിൽ മുടിയില്ലേ? അവർക്കെന്താ? അവർക്ക് വലിയ വലിയ ദിവ്യത്വം നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ? കറാമത്തുകളില്ലേ? എന്താ അതൊന്നും ഫലിക്കാത്ത അവർക്ക് പോലും? അവർക്ക് ഫലിക്കേണ്ട സഹോദരന്മാരെ, എന്തൊരു കറാമത്തും എന്തൊരു മൗലിയാത്തരമൊക്കെ അവനവന് ഫലം ചെയ്യേണ്ട, എന്നിട്ടല്ലേ അത് മറ്റുള്ളവർക്ക് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത്ര പോലും ബോധമില്ലാത്ത, ബോധം നഷ്ടപ്പെട്ടു പോയ വിജ്ഞാനം തലച്ചോറിലെന്താ ചളിക്കുംഭാരമാണോ എന്ന് ചിന്തിക്കുന്ന നല്ലോണം. ഒന്നിനൊന്നിനും കഴിവില്ല. ഒരു ഒരു പാരസെറ്റമോൾ അതിന് സ്വതന്ത്രമായി കഴിവില്ലെന്ന് മനസ്സിലാക്കി വിശ്വസിക്ക്. ഡോക്ടർമാരുടെ കയ്യത്തിലോ പുണ്യ കൈപുണ്യമൊന്നുമില്ല. ഇന്നത്തെ മനുഷ്യൻ അവിടെ ഒരു 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 എന്താ പറയുക, കട തുറന്നുള്ളതുകൊണ്ട് ബർക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട മനുഷ്യൻ പോലും നരകിച്ചിട്ട് ജോലിയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന വീട്ടിൽ ജീവിക്കുന്നത്. അല്ലാഹുവേ, ഐ പാരസെറ്റമോളിന് കുൻ ഫയക്കുൻ എന്ന മുകളിൽ നിന്ന് ഏകനായ പടച്ചറബ് പറയണം, അപ്പോഴേ രോഗശമനം കിട്ടും. ഇതേ പാരസെറ്റമോൾ ചില മനുഷ്യന്മാർക്ക് വയറ്റിലെത്തിയ ഗ്യാസ്ട്രൈറ്റിസ് ഒന്ന് ഛർദ്ദിക്കുകയും ചെയ്യും. അത് തീരുമാനിക്കുന്നവരാ ഏകനായ റബ്ബ് സുബ്ഹാനഹു വതആല. ഇനി ചിന്തിക്കുക സഹോദരങ്ങൾ, ചിന്തിക്കുക. നമ്മൾ ഒരു തീക്ക് ചൂടെന്നുള്ള പ്രകൃതി നൽകിയത് ആര്? റബ്ബ് സുബ്ഹാനഹു വതആല, റബ്ബ്. ഈ ബോധം നമുക്കുണ്ടോ? ഉണ്ടോ സഹോദരന്മാരെ? അതെ. ഇതേ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് തീയെ തണുപ്പാക്കാനും പറ്റിക്കൊടുത്തു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതാരാക്കി കൊടുത്ത്? അത് തീനെ സൃഷ്ടിച്ച സൃഷ്ടാവ്. അപ്പൊ തീക്ക് സ്വതന്ത്രമായിട്ടൊരു കഴിവില്ല. ചിന്തിക്കും മനുഷ്യ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അല്ലാഹുവിൻ അമൽ വക്കീൽ. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് ചെയ്തോട്ടെ. അപ്പൊ തീക്ക് ചൂടുണ്ടാക്കി കൊടുക്കുന്ന അള്ളാഹു അതെ തീക്ക് തണുപ്പാക്കി കൊടുത്തു. അതെ അതെ, ചെങ്കടൽ ചെങ്കടലിലോട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി. അതെ അതെ അതെ, അതേ ചെങ്കടലിലൂടെ അള്ളാഹു ഫിർഔനെ നശിപ്പിച്ചു. അപ്പൊ ചെങ്കടലിന് സ്വതന്ത്രമായിട്ടൊരു കഴിവൊന്നുമില്ല, അതൊരു കടലാണ്, കടൽ. ഈ കടലിലൂടെ അള്ളാഹുവിന്റെ ഗുണം ഒരാൾക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റും, അതേ കടലിലൂടെ തന്നെ ഒരാൾക്ക് ദോഷം ഉണ്ടാക്കാൻ പറ്റും. കടലിന്റെ കുഴപ്പമില്ല, വീട്ടിന്റെ കുഴപ്പമില്ല, പൂച്ചയുടെ കുഴപ്പമില്ല, ചൂലിന്റെ കുഴപ്പമില്ല സഹോദരന്മാരെ, പല്ലിയുടെ കുഴപ്പമില്ല, 13 കുഴപ്പമില്ല. 13 എല്ലാ മാസവും 13 നമ്പർ ഉണ്ട്. 13 ആയിട്ട് നമ്മളെക്കുള്ള 43 എത്തിയിരിക്കുന്നത്. എല്ലാ 13 മണിക്കൂറുണ്ട്. എന്നിങ്ങനെ ബോധം വരട്ടെ മുസ്ലിം ഉമ്മത്തിന്. എന്തൊരു എന്തൊരു ജീവിതം, ചീനറിഞ്ഞ് കിട ചീൻ നാറിപ്പൊട്ടുന്ന ജീവിതമാണല്ലോ സഹോദരന്മാരെ എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാറിപ്പൊട്ട് ദുർഗന്ധം വമിക്കും നിങ്ങളുടെ ഈമാന്റെ മണാമറ്റം പുറത്തെത്തിയില്ലെങ്കിൽ. ആലോചിച്ചോക്ക് എത്ര മനോഹരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈമാന്റെ നമ്മൾ വിചാരിക്കുന്ന അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമാണോ? ഓ, അള്ളാഹുവിൽ മാത്രം വിശ്വാസം, അതോടെ തീർന്നോ? അല്ലല്ല, ആമന ബില്ലാഹി മലായിക്കത്തി വക്കുത്തുബിഹി വറുസുലി. എളുപ്പാ വിശ്വസിക്കുക. അള്ളാഹു ഏകനാണ്, അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വളരെ എളുപ്പം. മലക്കളുണ്ടോ? ഉണ്ട്. റസൂലുണ്ടോ? ഉണ്ട്. കിതാബുകൾ വിശ്വാസം ഉണ്ട്. വലിയോമിൽ ആഹിർ, ഓ ആഹ്റത്ത് ഉണ്ടോ? ഉണ്ട്. പോരാ. ഖൈറും ഷർറും എന്തൊക്കെയാണോ അത് അള്ളാഹു നിന്ന് മാത്രമാണെന്ന് വിശ്വസിച്ച് തുടങ്ങി സഹോദരന്മാരെ. യനാഫ് യലാർ എന്ന അള്ളാഹുവിന്റെ പേരാണ്. ഉപകാരം ഉപദ്രവം അത് ആർക്കാണ് നമ്മൾക്ക് വരുത്തി തീർക്കാൻ പറ്റുക? റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രം. അപ്പൊ ഒരു പുതിയ വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ രോഗത്തോടെ രോഗം,
ഒരാൾക്ക് കൊറോണ വന്ന് ബാപ്പക്ക് വന്ന് അല്ല മകന് വന്ന് മകനതാ മകൾക്ക് അനിയത്തിക്ക് കൊടുക്കുന്നു ബാപ്പക്ക് കൊടുക്കുന്നു ഉമ്മ കൊടുക്കുന്നു അതോ കൊറോണ വന്ന് കൊറോണ വന്ന് വീട്ടിന് ദൂഷ്യം പോയിക്കോ അടുത്ത വീട്ടിൽ പോയിക്കോ അടുത്ത വീട്ടിൽ അവർക്കും കൊടുത്തേക്ക് കൊറോണ എല്ലാവർക്കും കൊറോണ അങ്ങനെ കൊണ്ട് കൊടുത്തോ അപ്പൊ വീട്ടിന് കുഴപ്പം വരട്ടോ അല്ലല്ല അപ്പൊ നിങ്ങളെ വീട്ടിൽ രോഗം വന്നുകൊണ്ടേയിരിക്കുന്നതിൽ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് അറിയോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്ക് വീട്ടിലുള്ള എല്ലാവരുടെ ഹൃദയത്തിലേക്ക് നോക്ക് ശിർക്ക് വന്നു പോകുന്നുണ്ടോ ശിർക്ക് വന്നു പോകുന്നുണ്ടോ തെറ്റുകൾ ഈമാൻ നശിച്ചു പോകുന്നുണ്ടോ ഈമാനിൽ പോയ്സൺ ആയിട്ടോ ദുൽമ കയറുന്നുണ്ടോ എന്തുകൊണ്ടൊരു സഹോദരന്മാരെ ഈമാനിൽ ദുൽമ കയറി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണോ അന്ധവിശ്വാസം നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ പോകുന്നത് ഏത് അവിശ്വാസത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് പഠിച്ചു നിങ്ങളെ വിടും നിങ്ങളെ കൈവിട്ടിട്ട് നിങ്ങൾ ആ അന്ധവിശ്വാസത്തിലും അവിശ്വാസത്തിലും മുഴുകി ജീവിക്കും എന്താ പിന്നെ ആ അന്ധവിശ്വാസമായിരിക്കും നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശ്വാസമായിട്ട് മാറാൻ പോകുന്നത്. ഉദാഹരണം, ഈ വീട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോലി വരുന്ന രോഗം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആരോ പറഞ്ഞിട്ട് അത് നിങ്ങൾ വീട്ടിന്റെ ദോഷമാണെന്ന് കന്നിമൂലന്റെ പ്രശ്നമാണ് മറ്റേതൊക്കെ വിശ്വസിച്ചു തുടങ്ങിയാൽ ഇനി ആ നിമിഷം തൊട്ട് മരിക്കുന്ന വരെ നിങ്ങളുടെ ജലദോഷം മകളുടെ മകള് മകന് റോട്ട് വീണുപോയി മകൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു മക്കൾ പരീക്ഷ തോറ്റത് അല്ലെങ്കിൽ പുതിയ പിള്ള കിട്ടുന്നില്ല ഡൈവോഴ്സ് ആയത് ക്യാൻസർ വന്നത് കൊറോണ വന്നത് ഇനി മരിക്കുന്നത് പോലും എന്തുകൊണ്ടാ ആ വീട്ടിൻ്റെ ആയിട്ട് നിങ്ങളെ പിശാജ് നല്ല വേരൊറച്ച് സിമെന്റ് ഇട്ടിട്ട് ചെറുപ്പ് ചെയ്ത് നരകത്തിലേക്ക് എത്തിപ്പോകും. നേരെ മറിച്ചോ നമ്മളെ മനസ്സിൽ ശുദ്ധ തൗഹീദ് ഉണ്ട്. അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്ന കാര്യം. എനിക്കെന്തും ഷെറും എനിക്ക് ഷെറല്ലാതെ അള്ളാഹു സുബ്ഹാനഹു നേരത്തെ എഴുതി വെച്ചതാണ്. എനിക്ക് ഹൈറേ സംഭവിക്കുള്ളൂ, അതിനുശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള വിശ്വാസം വേണം. ഇനി ഞാനെപ്പോഴും പറയാം, ഇനി എന്താ ചെയ്യണ്ടോ, ശുദ്ധ തൗഹീദുള്ളതുകൊണ്ട് നിങ്ങൾക്ക് രോഗം വരില്ല എന്നൊന്നില്ല. ഇനി ശ്രദ്ധിക്കണം, എന്താ വീട്ടിലെല്ലാവരും കൃത്യമായി അഞ്ചര നമസ്കരിക്കുന്നവരാണോ? ചിന്തിക്ക്. ഇനി അഞ്ചര നമസ്കരിക്കാത്ത കുഫറിലകപ്പെട്ട കുറെ മുസ്ലിം നാമധാരികളുടെ പ്രതീക്ഷ, ഇനിയും ഇനി രോഗം വരും, ഇനിയും രോഗം വരില്ല, നന്നാക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ക്യാൻസറും കൊറോണ വന്നാലേ നിങ്ങൾ തെഹജ്ജുദ് നിസ്കരിക്കുന്ന ജമാഅത്തിന് പോകുന്നുള്ളൂ. എന്ത് ചെയ്യാനത്? അത് നിങ്ങൾ എത്രയോ പ്രഭാഷണം കേട്ട് എത്രയോ നാളെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചോട്ട് മദ്രസയൊക്കെ പോയത്, പക്ഷെ നിസ്കരിച്ചില്ല. അപ്പൊ കൃത്യമായ അഞ്ചര നമസ്കരിക്കുന്നവരാണ്. ഒരു പലിശയില്ല, പലിശയിട്ട് നോക്കണേ. പലിശ സ്ത്രീധനം കൈക്കൂലി അന്യരുടെ മുതൽ നീ ശ്രദ്ധിച്ചോ, ആ പൈസയൊക്കെ നഷ്ടപ്പെടുത്താനുള്ള സംഭവം അത് ഉണ്ടാക്കും. ഇടക്കിടക്ക് ഡോക്ടർ അടുത്ത് പോവുകയും ടെസ്റ്റ് ചെയ്യുകയും മരുന്ന് കഴിക്കുകയും അത് ആ പൈസ അങ്ങനെ തന്നെ പോകേണ്ടതാ. ഹറാമിലോട് ഉണ്ടാക്കി ഹറാമിലോട്ട് അങ്ങ് പോകും, സ്ത്രീധനമായിട്ട് കൈക്കൂലിയിട്ട് അങ്ങനെ പോകും. അവ ശ്രദ്ധിക്കുക, ഇല്ല ഇല്ല, ഞാൻ 100% ഹലാലായ മാർഗത്തിൽ ജീവിക്കും. ഞാൻ വീട്ടിലെല്ലാവരും അഞ്ചര നിസ്കരിക്കുന്നവരാണ്. വീട്ടിൽ അശ്ലീലങ്ങളും വ്യഭിചാരമൊന്നും ഇല്ല. എന്താ ഡോക്ടർ വ്യഭിചാരം പറയുന്നില്ല, പിന്നെ അല്ലാതെ നിങ്ങൾ ടി വിയിൽ കാണുന്നെന്താ, ടി വിയിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കെട്ടിപ്പിടിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് കാണാൻ ഉളുപ്പ് നഷ്ടപ്പെട്ടു പോയില്ലേ? അങ്ങനത്തെ വീടുകൾ പിന്നെ നിങ്ങൾക്ക് രോഗം, എന്ത് രോഗം തന്നെ രോഗം ഇരിക്കും. പിന്നെ ആലോചിക്ക, ഇല്ല ഡോക്ടറെ ടി വി ഇല്ല. അപ്പൊ നല്ല ശുദ്ധ തൗഹീദ് ഉണ്ട്, അഞ്ചര നമസ്കാരമുണ്ട്, ഹലാലായ മാർഗത്തിൽ മാത്രമേ സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നുള്ളൂ. അനാവശ്യമായ ഹറാമുകൾ ധിക്കാരം ഒന്നും ഇല്ല എന്ന് ഉറപ്പാണ്. ഞാൻ വീട്ടില് ഇഖ്ലാസ് ഫലക്ക് നാസ് ആയത്തുൽ കുർസി ആമിന റസൂൽ രാത്രി കടന്നുറങ്ങുമ്പോൾ ചെല്ലാറുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഖുർആൻ ദിക്ര ദുആകളൊക്കെ വീട്ടിൽ ചെല്ലാറുണ്ട്. ഓരോ നേരത്തെ അധികാരികളൊക്കെ ചെല്ലാറുണ്ട്. അങ്ങനെ നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്നിട്ടും നിങ്ങൾക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ കരുതിക്കൊള്ളൂ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്കാണ് അത് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതെ അതെ അതെ, വലിയ വലിയ ദർജയിലേക്ക് എത്തിക്കാനാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, ഞാൻ ഇത്രയും അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു ദുൽമും ഇല്ലാതെ അള്ളാഹനെ പേടിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ഇനിയും എനിക്ക് പരീക്ഷണ ഘട്ടം ഘട്ടമായിട്ട് വരികയാണെങ്കിൽ അതിനർത്ഥം എന്തറിയോ, നിങ്ങൾ അള്ളാഹു വലിയ വലിയ ദർജയിലേക്ക് എത്തിച്ചു തരാൻ പോകുന്ന. സന്തോഷിക്ക സന്തോഷിക്ക, വിശ്വാസത്തിൽ തെറ്റിപ്പോകല്ലേ സഹോദരന്മാരെ. ജീവിതം പറയുന്നത് തന്നെ ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതമാണെങ്കിൽ പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്തലി യബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും മനോഹരമായ ആര് പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനത്തിന് മുന്നിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ, വിശ്വാസം ഉൾക്കൊണ്ടുള്ള സൽക്കർമ്മം കൊണ്ട് മാത്രമേ ഗുണം ചെയ്യുള്ളൂ പരലോകത്ത്. അപ്പം ഏറ്റവും ആദ്യം വേണ്ടത് എന്താ, അള്ളാഹു ഒരസി നോക്കുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്, വിശ്വാസമാണ്. ഞാൻ രോഗം കൊടുക്കുന്നു, കൊറോണ കൊടുക്കുന്നു, മക്കൾ ഡൈവോഴ്സ് ആവുന്നു, പരീക്ഷ തോറ്റു പോകുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൽ ദുൽമ വരുന്നുണ്ടോ, ദുൽമ വരുന്നുണ്ടോ? അയൽവാസികൾ മുസ്ലിങ്ങൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരുപാട് അന്ധവിശ്വാസമായിട്ട് നിങ്ങൾ സമീപിക്കുമ്പോൾ അതാ നിങ്ങൾ അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും പെട്ടുപോകുന്നുണ്ടോ? സഹോദരന്മാരെ നല്ലോണം കരുതിക്കൊള്ളാം, വിശ്വാസമാണ് മുറുക്കെ പിടിക്കേണ്ടത്, വിശ്വാസമാണ് എല്ലാം. അത് തൗഹീദ് ഇല്ലാതെ മരണപ്പെട്ടാൽ നിങ്ങൾ ദുനിയാവോ നശിച്ച ജീവിതമാണ് ജീവിക്കുന്നത്. ദുനിയാവിലോ ഭയപ്പാടോടെ പേടിച്ച് ജീവിച്ച മരണം എന്തായാലും പിടിക്കും. മരണത്തെ സംബന്ധം എല്ലാവരും പിടിക്കും. മരണത്തിനൊരു പുതിയൊരു പ്രതിഭാസമാണല്ലോ, കുറച്ചുകൂടി എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? എന്നാൽ
ഈ മരണത്തിന്റെ ഭയത്തിന്റെ ശേഷം വലിയ സഹോദരന്മാരെ, അതിമനോഹരമായ സ്വർഗീയ ഭവനത്തിലേക്ക് പോകണോ? അവിടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ? നല്ലോണം കരുതിക്കൊള്ളുക, നല്ല ശുദ്ധ തൗഹീദ് ഉണ്ടാവും. ശുദ്ധ തൗഹീദ്, ശുദ്ധ വിശ്വാസം, ഒരുപാട് സൽക്കർമ്മമുണ്ടെങ്കിൽ ദുനിയാവിൽ നിർഭയത്വം, അമ്നിന്റെ മാധുര്യം അനുഭവിക്കും, എഹ്സാന്റെ ടേസ്റ്റ് അനുഭവിക്കും. മുത്തഖീങ്ങൾ, മുഅ്മിനുകൾ, മുഹ്സിനുകളായിട്ട് മരണത്തെ പോലും ഒരു ഭയമില്ലാതെ നേരിടാനുള്ള കരുത്ത് കിട്ടും. എന്ന് പറയാൻ പറ്റും. ഹസ്ബുന്നല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് തീ കുണ്ടാരം മുന്നിലുണ്ടെങ്കിൽ പോലും പറയാൻ പറ്റും. നല്ലോണം കരുതിക്കൊള്ളൂ സഹോദരന്മാരെ. ജീവിതം തന്നെ അല്ലാഹു നമ്മുടെ വിശ്വാസത്തിനെ ഉരസി നോക്കാൻ, നമ്മുടെ ഈമാന്റെ ആഴം എത്രത്തോളം വേരുറച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. ആ വിശ്വാസത്തിൽ പതരരുത്, വിശ്വാസത്തിൽ ദുൽമ വന്നു പോകരുത്, വിശ്വാസത്തിൽ ഒരിക്കലും 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 തകർച്ച സംഭവിക്കരുത്. എന്തുകൊണ്ടാ? വിശ്വാസത്തിൽ ഒരു ഒരു 0.0001% പോലും ദുൽമ വന്നാൽ, പോയസൺ വന്നു കഴിഞ്ഞാൽ ദുനിയാവ് നഷ്ടപ്പെടും, പരലോകം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു അള്ളാഹു സംസാരിക്കുന്ന എനിക്ക് കേൾക്കുന്നവരോ വ്യക്തികളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ഒന്ന് നല്ലോണം തോന്നിട്ട് ആഴത്തിൽ അവനവനെ പറ്റി ചിന്തിക്കാനും അവനവന്റെ ഈമാനെ പറ്റി നല്ല ബോധമുണ്ടാവാനും എല്ലാവിധ ശിർക്കിൽ നിന്ന് തൊട്ട് കാത്തു രക്ഷിക്കണേ റബ്ബേ, എല്ലാവിധ ശിർക്ക് ബിദഅത്തിൽ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനായ റബ്ബേ. ഈമാൻ കുറഞ്ഞു പോകുന്ന ഒരു പരീക്ഷണം നമ്മൾ ആർക്കും തന്നെ നൽകല്ലേ റഹ്മാനായ റബ്ബേ. ഘട്ടം ഘട്ടമായിട്ട് ഈമാൻ ഒരുപാട് വളർത്തിയിട്ട് ഈമാന്റെ നിർഭയത്വത്തിന്റെ മാധുര്യം ജീവിതത്തിൽ മുഴുവനും അനുഭവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, വിനന്നഫ്സോടെ, ഹയാത്തും തൊയ്യിബുകൾക്കും ജീവിച്ചിട്ട് ഏറ്റവും മനോഹരമായ ഹുസ്നുൽ ഖാത്തിമയോടെ, ഇസ്സത്തോടെ, കൽബുൻ സലീമോടെ, ശുദ്ധ മുവാഹിദികളായിട്ട് ജീവിച്ച് മരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമ്മളെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ നാളെ എന്നേക്കുമുള്ള ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബി റഹ്മതിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.